ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇപ്പോൾ മഞ്ഞുകാലമാണല്ലോ, മഞ്ഞുകാലത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആവും, ചുണ്ടൊക്കെ വരണ്ട് പൊട്ടും. അപ്പോൾ മഞ്ഞുകാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചിട്ടേ ചെയ്യാൻ പറ്റും. സാധനം എന്ന് പറയാനൊന്നുമില്ല, എല്ലാവരും വീട്ടിലും പഴം ഉണ്ടാവും, നേന്ത്രപ്പഴം. നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയും പിന്നെ നല്ല പാൽ, എന്താ പറയുക, നാടൻ പാലായാൽ എത്രയും നന്ന്. ഇതിപ്പോൾ ഓയിലി സ്കിന്നായാലും മറ്റെല്ലാവരുടെ സ്കിന്നിനായാലും ഇതിപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് ചുണ്ട് പൊട്ടാനും നമ്മളെ മുഖമൊക്കെ ഒന്ന് ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിത് പറയാൻ പോകുന്നത്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ലത് ചെയ്യാൻ പറ്റും, സൂപ്പർ ടിപ്പാണ്, അവർക്ക് നല്ല ഒരു ഇതുണ്ടാവും ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷത്തിൽ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അത് എനേബിൾ ചെയ്തതിന് ശേഷം ആളെന്ന ഓപ്ഷൻ നിൽക്കണേ, അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴത്തിന് തൊലിയാണ് നമുക്ക് വേണ്ടത്. നേന്ത്രപ്പഴം ഉള്ളിലുള്ളത് വേണ്ട, ഉള്ളിലുള്ളതിനോട് പറ്റിച്ച് നമുക്കൊരു പാക്കുണ്ട്, ഫേസ് പാക്ക്. അതിൻ്റെ ഇങ്ങനൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി എടുക്കാം. ഇത്തരത്തിലുള്ളൊരു പഴമാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി തൊലി എടുത്തിട്ടുണ്ട്. ഈ തൊലി രണ്ട് കഷ്ണമാക്കാം, രണ്ട് കഷ്ണമാക്കിയിട്ട് മിൽക്കാണിത്, ആണോ, ഇത് നാടൻ പാലാണ്. ഞാൻ മോക്ക് കൊണ്ടൊരുപ്പിച്ചെന്ന് കുറച്ചെടുത്ത് വെച്ചതാണ് പാല്. കാച്ചിയ പാലാണ്, പച്ചപ്പാലല്ല, കാച്ചി തണുത്ത പാലാണിത്. എന്നിട്ട് ഇതിലേക്ക് ഈ പഴത്തൊലി, രണ്ട് പഴത്തൊലി ഇട്ടതിന് ശേഷം കുറച്ച് സമയം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലേക്ക്, അതായത് ഈ പഴത്തിൻ്റെ തൊലിയിലേക്ക് കുറച്ച് പാല് പിടിക്കും. ആ ഇപ്പം ഞാൻ വെക്കണില്ല, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വെച്ചതിന് ശേഷം ചെയ്യുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കാം. എന്നിട്ട് എൻ്റെ ചുണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ്. മുഖം അങ്ങനത്തെ നല്ല ഡ്രൈ ആണ്. ഞാൻ കാണിച്ചു തരാം പോണത് എങ്ങനെയാന്നുള്ളത്. നന്നായിട്ട് മസാജ് ചെയ്തെടുക്കാം. നമ്മളെ മുഖം ഡ്രൈ ആവുന്ന സമയത്ത് ചെയ്തെടുത്താൽ മതി. കണ്ടിന്യൂസ് ആയി ചെയ്തതിൻ്റെ കളർ വയ്ക്കാനും നല്ലതാണത്. ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ചുണ്ടിന് ഡ്രൈനെസ് ഒക്കെ പോയിണ്ടാവും. അത്രയും സൂപ്പർ ടിപ്പാണിത്.
ഫിയർ ഡിസ്റ്റർബൻസിൻ്റെ ഇതിൽ സോറി കേട്ടോ, കാരണം മോളുണ്ട് അവിടെ, അവളെ സൗണ്ടൊക്കെ കേൾക്കും. മോനെ കളിപ്പിക്കുകയാണ്. കണ്ണിൻ്റെ കുറച്ച് നേരം അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണ ഏറ്റവും ബെറ്ററാണ്. കണ്ണിന് ചുറ്റും കറുപ്പുള്ളതൊക്കെ പോകാനും നല്ലൊരു ഇതാണത്. കണ്ടോ പഴത്തൊലീൻ്റെ ബാക്ക് സൈഡ്, പഴത്തൊലിയിലുള്ള പഴത്തിൻ്റെ അംശങ്ങളൊക്കെ നമ്മുടെ മുഖത്തേക്ക് സ്കിന്നിലേക്ക് പിടിച്ചിട്ടുണ്ട്. കളർ വയ്ക്കാനും നല്ലതാണെന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആലോചിച്ച് കാണുമ്പോൾ പിന്നെ ഓയിലി സ്കിൻ ആൾക്കാർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതുള്ള സമയത്ത്, ഇപ്പോൾ ഡ്രൈ ആയിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് തുടച്ച് കളയാം. സാധാ ടവലുകൊണ്ട് തുറച്ചാൽ മതി, നനയ്ക്കൊന്നും വേണ്ട. കണ്ടോ ചുണ്ടൊക്കെ ഡ്രൈനെസ് ഒക്കെ പോയിട്ടുണ്ട്. തുടച്ച് കളയുന്നേ ഉള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പ്ലെയിൻ വാട്ടർ കൊണ്ട് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ലൈവ് റിസൾട്ട് ഒന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ മുഖത്ത് കളറും വെച്ചിട്ടുണ്ട്, നല്ല ഒരു എന്താ പറയുക, കുറച്ചൊരു ഡ്രൈ ആയിട്ട് നിൽക്കുന്നൊരു സ്കിന്നായിരുന്നു. രാവിലെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുഖം ഒന്ന് കഴുകാതെ വന്നത്. ഡ്രൈ ആയിട്ട് നിൽക്കണൊരു ഒരു ഇതായിരുന്നു എൻ്റെ മുഖത്ത്. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. ചുണ്ട് നല്ല ഡ്രൈ ആയിരുന്നു, അപ്പോൾ അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ നല്ല ചെയ്യണം. നമ്മുടെ സ്കിന്നിൽ അധികം ഇത് കട്ടാ, ഇത് പഴത്തിൻ്റെ തൊലിയാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് വരുള്ളൂ. അപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് പാലോചിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, ബൈ.